അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ ബലം രാമപ്രസാദ് ഗുണ്ടയുടെ കൂട്ടാളികൾക്കായി ഹൈദരാബാദിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിജയവാഡ സ്വദേശിയായ പ്രതാപൻ എന്ന രാമപ്രസാദ് ഗുണ്ട ഇരകളാക്കിയവരും നിരവധി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ കൂടി നൽകും, അതായത് നാളെ. എന്തായാലും രേഷ്മ, ഗുഡ് മോർണിംഗ്. രാവിലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് രേഷ്മ ചേരുന്നത്. അനു, മോർണിംഗ്. അവയവക്കടത്ത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ നിന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ രാജ്യാന്തര ബന്ധങ്ങളുള്ള അവയവക്കടത്ത്, അതായത് മനുഷ്യക്കടത്ത് നടത്തിയിട്ടുള്ള കേസിൽ കഴിഞ്ഞ ദിവസമാണ് ബെല്ലം സ്വദേശി, അല്ലെങ്കിൽ വിജയവാഡ സ്വദേശിയായിട്ടുള്ള ബെല്ലം രാമപ്രസാദ് ഗോണ്ടയെ അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു ടീം തന്നെ തുടരുന്നുണ്ട്. ബെല്ലം രാമപ്രസാദ് ഗോണ്ടയുടെ കൂട്ടാളികളെ മുഴുവൻ പിടികൂടിയതിനു ശേഷമായിരിക്കും ഈ ടീം കേരളത്തിലേക്ക് എത്തുക. രാമപ്രസാദ് ഗോണ്ട എന്ന് പറയുന്നത് ഒരു മാഫിയ സംഘത്തിന്റെ തലവനാണെന്നാണ് അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതാപൻ എന്നറിയപ്പെട്ടിരുന്ന ഇയാൾ ഈ അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മനുഷ്യക്കടത്ത് സംഘത്തിന്റെ ലീഡറായിരുന്നു. ഇയാൾ വലിയ രീതിയിൽ ഒരു മാഫിയ തന്നെ രൂപീകരിച്ച് മറ്റ് വൻ നഗരങ്ങളിലെ അവയവ കച്ചവട സംഘവുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നിരുന്ന വീടുകളിലെ യുവാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ അവരെയായിരുന്നു ഇരകളാക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ഇരകളെ അടക്കം കൂടുതൽ രീതിയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇരകളെ കൂടുതലായിട്ട് കണ്ടെത്തുവാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഇരകളുടെ മുഴുവൻ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. സാമൂഹ്യ മാധ്യമം വഴിയാണ് രാമപ്രസാദ് ഗോണ്ട ഈ ഇരകളുമായിട്ട് ഒരു ചെങ്ങാത്തം പുലർത്തുകയും പിന്നീട് ഇവരെ ഈ ഒരു കെണിയിലേക്ക് കൊടുക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സൂചനകൾ പ്രകാരം ഇയാൾ വൻ നഗരങ്ങളിൽ ഒരു ബന്ധം സ്ഥാപിച്ചു അവിടെ തന്നെ മാഫിയ സംഘങ്ങളുമായിട്ട് ഒരു ബന്ധം പുലർത്തുകയും അങ്ങനെ ഒരു ഇരകളെ കണ്ടെത്തുന്ന ഒരു കെണി ഒരുക്കിക്കൊണ്ടായിരുന്നു ഇയാളുടെ നീക്കങ്ങൾ നടത്തിയിരുന്നത്. എന്തായാലും രാമപ്രസാദ് ഗോണ്ടയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നതിന്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന തിങ്കളാഴ്ച തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. നിലവിൽ ഈ കേസിൽ തന്നെ പ്രധാനമായിട്ടും പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന സാബിത് നാസറിനൊപ്പം തന്നെ രാമപ്രസാദ് ഗോണ്ടയെ കൂടെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. നിലവിൽ 3 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. 1 സബിത്ത് നാസർ, അതോടൊപ്പം തന്നെ സജിത്ത് ശ്യാം. അതിനുശേഷമാണ് ബെല്ലം രാമപ്രസാദ് ഗോണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ 3 പേരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താനാവുക. പ്രധാന കണ്ണികൾ ഇവരൊന്നും അല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. നേരത്തെ സബിത്ത് നാസർ ചോദ്യം ചെയ്യുന്നതിനിടയിൽ വ്യക്തമാക്കിയത് താൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്, മറ്റ് കണ്ണികൾ വേറെയുണ്ട് എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലം രാമപ്രസാദ് ഗോണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും സജിത്ത് ശ്യാം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഈ സംഘത്തിന് സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്തായാലും രാമപ്രസാദ് ഗോണ്ടയും അതോടൊപ്പം തന്നെ സബിത്ത് നാസറെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. ഈ രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു കേസായതിനാൽ ചില സാങ്കേതിക പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അന്വേഷണത്തിന് ഈ സംഘത്തിന്റെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി ഈ കേസ് എടുക്കുന്നതിൽ പോലീസ് അന്വേഷണ സംഘത്തിന് നിലവിൽ എതിർപ്പില്ല. എന്തായാലും കഴിഞ്ഞ 2020 ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു വൻ മാഫിയ സംഘം കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശൂർ കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ തുടർ നടപടിയോ അന്വേഷണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ തന്നെയാണ് ഇറാനിലേക്ക് ഏകദേശം 20 പേരെ കടത്തിയ ഈ മാഫിയ സംഘത്തിന്, അതായത് മനുഷ്യക്കടത്ത് സംഘത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും സബിത്ത് നാസറെ ആദ്യ ഘട്ടത്തിൽ പിടികൂടുകയും ചെയ്തത്. എന്തായാലും രാമപ്രസാദ് ഗോണ്ടയിലൂടെ കൂടുതൽ ആളുകളെ കണ്ടെത്താനാകും, അതും പ്രത്യേകിച്ച് ഹൈദരാബാദിൽ നിന്ന് തന്നെ പിടികൂടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അനു.